കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപത്തെ കനാൽ കരകവിഞ്ഞ് സമീപത്തെ വീടുകളിൽ വെള്ളക്കെട്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ തകർന്ന വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാത്തതാണ് വെള്ളം കയറാൻ കാരണം. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, എന്താണ് വിശദാംശങ്ങൾ? അവേണ സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നിട്ട കഴിഞ്ഞ കുറെ അധികം നാളുകളായി. ഈ ചുറ്റുമതിൽ ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ മഴ പെയ്യുമ്പോൾ ഈ കരിപ്പൂർ വിമാനത്താവളത്തിനുണ്ടാകുന്ന വെള്ളം അത് പാടെ തൊട്ട് സമീപത്തുള്ള ഈ കനാലിലേക്ക് ഒഴുകി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കനാൽ നിറഞ്ഞു കഴിഞ്ഞ് ഇപ്പോൾ പ്രദേശത്തെ വീടുകളിലേക്കാകെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നമുക്കത് കാണാം. അതായത് അതിനെ ചെറിയ രീതിയിൽ വെള്ളം വരികയല്ല, കുത്തിയൊലിച്ച വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ രീതിയിൽ വെള്ളം അരിച്ചു കയറുന്നു. പ്രത്യേകിച്ച് വീട്ടിൻ്റെ മുറ്റത്താകെ വെള്ളം നിറയുന്ന ഒരു സാഹചര്യം. മഴക്കാലം ആരംഭിച്ചിട്ടേ ഉള്ളൂ, മഴ ശക്തിപ്പെട്ടിട്ടില്ല. അപ്പോഴേക്കും ഈ ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിൽ ഈ പ്രദേശവാസികളെ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു അടിയന്തര നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ എത്രത്തോളം ഇത് പ്രായോഗികമാകും എന്ന കാര്യത്തിലും സംശയമുണ്ട്. കാരണം മഴ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി പെട്ടെന്ന് ഒരു ചുറ്റുമതിൽ കെട്ടുക അത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ബദൽ സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ഒരു അപേക്ഷ എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിൽ വെള്ളം ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.